My dear students, this is Dr. Prince E. Francis, MES Asthma Pathology, BVM Bangalore. Today I like to discuss one problem. This is illustration 4. I think this is a good problem. It covers all the points related with forfeiture of shares. So let's read this problem. AB Limited invited application for 20,000 equity shares of rupees 10 each at a premium of rupees 2. Then let's start to make one summary. That is the first step. What is the first step of doing a problem? We have to create a short summary of the problem. Here I would like to create the short summary by reading this problem itself. I would like to write here AB Limited. Okay, then application of for 20,000 shares. 20,000 shares they have to issue equity shares. Then it's a value at the rate of rupees 10 at a premium of 2. Short summary. ഇനി അടുത്തത് നമ്മൾ എഴുതാണ് ആപ്ലിക്കേഷൻ എത്രയാണ് റുപ്പീസ് 3 ആണ് അലോട്ട്മെന്റ് എത്രയാ പറഞ്ഞിരിക്കുന്നത് അവിടെ റുപ്പീസ് 7 ആണ് ഇൻക്ലൂഡിംഗ് പ്രീമിയം പ്രീമിയം 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ 7 രൂപയാണ് അലോട്ട്മെന്റ് മണി ഇൻക്ലൂഡിംഗ് പ്രീമിയം അപ്പോൾ നമുക്ക് 7 നെ നമുക്ക് എങ്ങനെ എഴുതാം 5 + 2 ക്ലിയർ ആയോ ദെൻ അടുത്തത് First and final call. First and final. Final. Then how much? Here the face value of the share is 10. Application money 3, allotment 5. 5 + 3 = 8. That means first and final call is rupees 10 minus 3 minus 5. That is equal to 2. Is it clear? This is the first step. Problem is not finished. Then next is okay. Then let's write. Let's continue the reading. Application for 20,000 shares were received. We need only 20,000, but here applications received for 25,000 shares. Just to mention here, then what happened here? The allotment refused to the applicants for 1,000 shares. Completely, refuse the share allotment for 1,000 shares. Then let's write here. 1,000 shares, we never give nothing. Then what happened to the other? Allot in full to the applicants for 4,000 shares. 4,000 shares in a company and the generator. 4,000 in Kulkan. In the lay partiality on again. Adita iron work on Murthil. Pinatana iron work on Motamurtu. Pinan the other another. Allot the balance of the available shares on prorata. Number prorata on. Upon Kariam would 25,000 and a motam. നമ്മുടെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിരിക്കുന്നത് എല്ലാ 1,000-ന്റെയും 4,000-ന്റെയും കഥ കഴിഞ്ഞു ഇനി ബാക്കി കഥ പറയാനുള്ളത് എത്രയുടെയാണ് 20,000-ന്റെയാണ് 20,000 ഈ കഥ ഇത് പ്രൊറാറ്റയാണെന്ന് പറഞ്ഞു പ്രൊറാറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊത്തം 20,000 ഷെയറാണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത് അതില് 4,000 ഷെയർ ഓൾറെഡി ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനി ബാക്കി ഇനി നമുക്ക് എത്ര ഷെയർ ഉള്ളത് ഇത്ര അപ്പൊ 20,000 ഷെയറിന് നമ്മൾ 16,000 ഷെയർ കൊടുത്തു ഉണ്ടോ അപ്പൊ അതിനെയാണ് നമ്മൾ പ്രൊറാറ്റ എന്ന് പറയണത് അപ്പൊ ഈ പ്രോബ്ലത്തിലെ പ്രൊറാറ്റ തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അത് നമുക്ക് ക്ലിയർ ആയി അപ്പൊ നമുക്ക് നോക്കി 20,000, 4,000, 1,000, 25,000 ഷെയറിനെ നമ്മൾ എത്ര ഷെയർ കൊടുക്കുന്നു 16,000, 4,000 അപ്പൊ അത് പ്രൊറാറ്റ തന്നെ നമ്മളൊരു വകയിലേക്കാക്കി ഇനി നമുക്ക് ഇവിടെ ഉള്ളത് ഒരു മനുഷ്യൻ നമുക്ക് പണിയുണ്ടാക്കിയത് രാജീവ് രാജീവിന്റെ കയ്യിൽ എത്ര ഷെയർ ഉള്ളത് 200 ഷെയർ ഉണ്ട് ഈ മനുഷ്യൻ പ്രൊറാറ്റ ബേസിസിലാണ് അയാൾക്ക് ഇത് കിട്ടി വെക്കുന്നത് ഉണ്ടോ പ്രൊറാറ്റയിൽ കിട്ടിയിട്ടുള്ള മനുഷ്യനാണ് അത്രയും ഡിമാൻഡുള്ള ഷെയർ ആണ് ഈ മനുഷ്യനെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇയാള് എന്ത് ചെയ്തെന്നറിയോ
അതാണ് കഥ. ഫെയിൽഡ് ടു പേ അലോട്ട്മെന്റ് ആൻഡ് കഴിഞ്ഞില്ല, അയാൾ എന്ത് ചെയ്തു, കോളും കൊടുത്തില്ല. നല്ല മനുഷ്യൻ അല്ലേ. ഓക്കെ, അങ്ങനെയാണ് ഉണ്ടായത്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തു. അപ്പൊ രാജീവിനെ വെല്ലാം വേറൊരുത്തനും കൂടി ഉണ്ട്, അവന്റെ പേരാണ് സജീവ്. അവൻ നമ്മൾ വിളിക്കണ്ട അല്ലേ, കാരണം ഷെയർ ഹോൾഡർ ആയിരുന്നല്ലോ സജീവ്. അപ്പോ പൈസ ഇല്ലാണ്ടായ പിന്നെ ഷെയർ ഹോൾഡറിനെ സാറിനുള്ളതൊക്കെ പോയി, മിസ്റ്ററും പോയി, അവൻ അവൾ നോക്കിയാവും. അത് നമ്മളിവിടെ മനസ്സിലാക്കിക്കുക. അപ്പൊ സജീവിനെ എന്റെ പ്രശ്നം, അവന്റെ കയ്യിലും 100 എണ്ണം ഉണ്ട്. ഈ 100 എണ്ണം അവനെ കിട്ടിയിരിക്കണത് എങ്ങനെയായിരുന്നു? ഫുൾ അലോട്ട്മെന്റ് വാസ് മെയ്ഡ്, ഫുൾ അലോട്ട്മെന്റ്. അയ്യോ പോയല്ല സജീവിനെ, പ്രൊറാറ്റയല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സജീവിനെ സംഭവിച്ചിരിക്കുന്നത് ഫുൾ അലോട്ട്മെന്റ് ആണ്. ടീച്ചർക്ക് എഴുതാൻ പറ്റുന്നില്ല, നോക്കട്ടെ. മിസ്റ്റർ സജീവ് ഹോൾഡിംഗ് 100 ഷെയർസ് ടു ഹോം ഫുൾ അലോട്ട്മെന്റ് വാസ് മെയ്ഡ്. ഫുൾ അലോട്ട്മെന്റ് ആണ്, ഫുൾ അലോട്ട്മെന്റ് നടത്തിയിട്ടുള്ള സജീവ്. സജീവിനെ കണ്ടപ്പോ തോന്നി ആള് ഡീസെന്റ് ആണ്, അയാൾക്ക് അപ്പൊ ഫുൾ അലോട്ട്മെന്റ് കൊടുത്തു. അങ്ങനെയുള്ള ഈ മനുഷ്യനും മനുഷ്യന്റെ അവസ്ഥയല്ലേ. നമ്മൾ പറയില്ലേ, ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും പലതും സംഭവിക്കും. ഉള്ളവന്റെ ഇല്ലാത്തവനാവും, ഇല്ലാത്തവനുള്ളവനാവും, എല്ലാം മാറും. ഒക്കെ നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് വിൽ പവർ പോലെ ഇരിക്കും. അപ്പൊ അത്രയും നല്ല ഭംഗിയുള്ള മനുഷ്യനെ എന്ത് സംഭവിച്ചു? അയാൾക്ക് അയാള് ഫെയിൽഡ് ടു പേ കോൾ മണി. മനസ്സിലായല്ലോ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കമ്പനി വളരെ ഡീസന്റ് ആണ്, രണ്ടുപേരുടെയും ഷെയറുകൾ അങ്ങ് ഫോർഫീറ്റ് ചെയ്തു. മനസ്സിലായില്ലേ, ഷെയർസ് ഫോർഫീറ്റഡ് ആയി. ഷെയർസ് ഫോർഫീറ്റർ ആയിപ്പോ വേറൊരു സംഭവം സംഭവിച്ചത്, രാജീവിനെ എത്ര ഷെയറാണ് ഫോർഫീറ്റ് ചെയ്തോക്കണത്? 200 ഷെയർ അല്ലെ. അതില് 160 ഷെയർ എന്ത് ചെയ്ത്, റീ ഇഷ്യൂ ചെയ്തു. അറ്റ് എങ്ങനെയാണ്, അറ്റ് ഡിസ്കൗണ്ട് ഓഫ് ₹1, അറ്റ് ഡിസ്കൗണ്ട് ₹1. അപ്പൊ ഇനി നമ്മുടെ സജീവിന് എന്താ സംഭവിച്ചേ? സജീവിന്റെ ഷെയറും ക്യാൻസൽ ചെയ്തിട്ട്, ഫോർഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാൻസൽ ചെയ്യുക. ആ ക്യാൻസൽ ചെയ്ത സജീവിന്റെ ഷെയർ ചെയ്യുന്ന ഒരു 40 ഷെയർ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണം, ഇഷ്യൂ ചെയ്യണം, റീഇഷ്യൂ ചെയ്തു. എങ്ങനെയാണ്, അറ്റ് ഡിസ്കൗണ്ട് ഓഫ് ₹1. മനസ്സിലായില്ലേ, ഇത്രേ ഉള്ളൂ. ഈ ഒരു പാരഗ്രാഫ്, ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അയ്യോ, കുറച്ച് കാര്യങ്ങൾ എഴുതിയതൊക്കെ താഴോട്ട് പോയി, മാറ്റാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇരിക്കട്ടെ, നമുക്ക് അത്യാവശ്യം കാണാം. അപ്പൊ നമ്മള് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ കണ്ടില്ലേ, പ്രൊറാറ്റ അലോട്ട്മെന്റിന്റെ കേസൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് വല്ലതും നടക്കുന്ന ആപ്ലിക്കേഷൻ മണി എടുത്ത് അലോട്ട്മെന്റിലേക്കും അങ്ങനെ പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെന്റുകൾ ഉള്ളതാണ്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള പ്രോബ്ലത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അനലിറ്റിക്കൽ ടേബിൾ വരയ്ക്കണം. അപ്പൊ ടീച്ചർ ഇവിടെ അനലിറ്റിക്കൽ ടേബിൾ വരയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അനലിറ്റിക്കൽ ടേബിൾ വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കണേ നോക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് അനലിറ്റിക്കൽ ടേബിൾ വരയ്ക്കാം കേട്ടോ.